ഞാൻ കഴിഞ്ഞ വർഷം കണ്ട ഒരു സിനിമയിൽ ഞാൻ കയ്യടി കണ്ട മാറ്റത്തിന്റെ തോത് ഞാൻ ആലോചിക്കുക. ആ തിയേറ്ററിൽ വരുന്ന കയ്യടി ജയ ജയ ജയഹേ എന്ന് പറയുന്ന സിനിമയിൽ കരാട്ടെ ബാത്റൂമിൽ സ്വയം പ്രാക്ടീസ് ചെയ്ത് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്ത് ഈ വരുന്ന ഭർത്താവിന്റെ അടികളെ താങ്ങി നിർത്തേണ്ട ആവശ്യമില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് കാലുമടക്കി തൊഴിച്ച് അക്വറി വീട്ടിലെ ചെറിയ മിനി അക്വറിയത്തിന്റെ വാട്ടർ സ്റ്റാൻഡിന്റെ കീഴിൽ മരത്തിന്റെ അടിയിൽ സിനിമയിലെ നായകൻ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ ബേസിൽ ജോസഫിന്റെ ആ കഥാപാത്രം ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ തിയേറ്ററിൽ ഉയരുന്ന കയ്യടി കാലഘട്ടം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിന്റെ ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാലുമടക്കി തൊഴിക്കാനും എങ്ങനെ വേണമെന്ന് പറയുമ്പോൾ കയ്യടിച്ചിരുന്ന തിയേറ്ററും മറുപടി പറയാത്തതിന്റെ കാരണം നീ വെറും ഒരു പെണ്ണായി പോയത് കൊണ്ട് മാത്രമാണെന്ന് നായകൻ പറയുമ്പോൾ അതിന് കയ്യടിച്ചിരുന്ന തിയേറ്ററും നായികയുടെ ചവിട്ട് കൊണ്ട് ചുരുണ്ട് മടങ്ങി മേശയുടെ അടിയിൽ കിടക്കുന്ന നായകനെ കണ്ട് കയ്യടിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളിലേക്ക് സിനിമയും കണ്ണാടി തിരിച്ചു വെച്ചിരിക്കുക. ആരും ആർക്കും ഇൻഫീരിയർ അല്ല, ആരും ആർക്കും സുപ്പീരിയറും അല്ല എന്നുള്ളത് വ്യക്തമാണ്. വിശ്വാസത്തോടെ നിങ്ങളെ വാർത്തെടുക്കേണ്ട കാലം ഇവിടെയാണ്. അരുതെന്ന് പറയാൻ കഴിയാവുന്ന കാലത്ത് നിങ്ങൾ വാർത്തെടുക്കേണ്ടത് എവിടെയാണ്? ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർജവത്തെ നിങ്ങൾ നേടിയെടുക്കേണ്ടത് എവിടെയാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കോൺഫിഡൻസിന്റെ കുറവുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് കുറവിൽ നിന്ന് ഒളിച്ചോടാതെ അതിന് ഫേസ് ചെയ്യേണ്ട കാലം എവിടെയാണ്? അതിന് ആർജവത്തോടെ നേരിടേണ്ട കാലം ഇതാണ്. ദിസ് ഇസ് ദ പ്ലേസ് വെർ യു ക്യാൻ മേക്ക് മിസ്റ്റേക്സ് വിത്തൗട്ട് കോസ്റ്റ്. നിങ്ങൾക്ക് ഒരുപാട് ദൈവത്തിൽ തിരിച്ചടികളില്ലാതെ ഒരു പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ തെറ്റുകൾ വരുത്താൻ കഴിയാവുന്ന ഒരിടം, നിങ്ങൾ പണിഷിയപ്പെടാത്ത തെറ്റുകൾ വരുത്താൻ കഴിയാവുന്ന ഒരിടം എവിടെയാണ്? ഒരു പുതിയ കാര്യങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അനുവദിക്കപ്പെട്ട കാലത്തിൻ്റെ പരിധി ഇവിടെയാണ്. അപ്പൊ ഇവിടെ കീപ് ഓൺ ട്രൈയിങ് ന്യൂ തിങ്സ് വിച്ച് യു ആർ പാഷനേറ്റ് അബൌട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ പിന്തിരിപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നില്ല. ജസ്റ്റ് ചേസ് യുവർ ഡ്രീംസ്. അതിന് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആ കാര്യത്തിൽ ചേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് നിങ്ങളുടെ കഴിവുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക, നിങ്ങൾ അറിയാത്ത എത്ര വ്ളോഗേഴ്സ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ആ വ്ളോഗേഴ്സിൽ എത്ര ആളുകൾ, ഞാൻ പറയുന്നത് ഒരു ഒരു 9 to 5 ജോബിന്റെ അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ അംഗീകരിക്കപ്പെടുന്നതോ സ്ഥാപനത്തിന്റെ പേര് പറയാവുന്നതോ ആയിട്ടുള്ള ഒരു ജോലിയിൽ നിന്നും മാറിയിട്ട് എത്ര പേരാണ് ഇന്ന് അവരവന്റെ തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നത്? ഒരാളുടെയും ബോസ് ആയ ഒരാളെയും സ്ഥാപിക്കേണ്ട ആവശ്യം വരാത്ത ബീയിങ് അവർ ഓൺ ബോസ്, നമ്മൾ തന്നെ നമ്മുടെ ബോസ് ആയിത്തീരുന്ന എത്ര സാധ്യതകൾ ആളുകൾ തേടുന്നു. ഈ പറയുന്ന 2 GB ഡാറ്റയും 6-inch സ്ക്രീനും കൊണ്ട് ലോകത്തെമ്പാടും ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് ചെറിയ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നിങ്ങൾ റൈഡുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഈ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോക്ക് അല്ലാണ്ടൊക്കെ പോയി താമസിച്ച് ആ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്ന ബ്ലോഗേഴ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ആളുകൾ, സെൽഫ് മെയ്ഡ് വുമൻ, യങ് ഗേൾസ്, അവർ സമൂഹത്തിന്റെ ലീഡേഴ്സ് ആയിട്ട് മാറുന്ന എത്ര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് മാറുന്ന എത്ര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പേര് തൊഴിൽ അന്വേഷണം നടക്കുന്ന കാലത്ത് തൊഴിൽ ദാതാക്കളായി, ജോബ് ഹോൾഡേഴ്സായി മാറുന്ന എത്ര വനിതകളെയാണ് നമ്മൾ കാണുന്നത്. എല്ലാ മേഖലകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിന്റെ സകല മേഖലകളിലും നേതൃത്വം നൽകാൻ കഴിയാവുന്ന ആളുകളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറുന്നത് തന്നെയാണ് ഈ സമൂഹം സ്വപ്നം കാണുന്നത്. ഇഫ് യു എജ്യൂക്കേറ്റ് എവറിവൺ, യു ആർ എജ്യൂക്കേറ്റിംഗ് ജനറേഷൻസ് എന്ന് പറഞ്ഞു വെച്ചത് ഈ നാടാണ്. നിങ്ങളൊരു വനിതയെ വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ തലമുറകളാണ് ആ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾ പുതിയ വഴികൾ വെട്ടിത്തെളിക്കുമ്പോൾ അത് പ്രചോദനമാകാൻ പോകുന്നതും തലമുറകൾക്കാണ്. ഞാൻ ഈ കോളേജ് യൂണിയന്റെ പ്രോസസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അപ്രീഷിയേറ്റ് ചെയ്തു. അതിൽ യൂണിയൻ ഓഫീസ് ബെയറേഴ്സ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം രാഷ്ട്രീയവും വനിതകൾ അകന്നു നിൽക്കേണ്ട ഒരു മേഖലയുണ്ട്. പൊളിറ്റിക്കൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഈ നാടിന്റെ ജീവവായുവായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, കാലിലണിയുന്ന ചെരുപ്പിന്റെ നികുതി പോലും പൊളിറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ്സ് ആണ് തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ രാഷ്ട്രീയം ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞും മാറി നടക്കേണ്ടതില്ല. ആ പറയുന്ന തീരുമാനമെടുക്കുന്നവരുടെ മുമ്പിൽ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടവർ മാത്രമാവണ്ട, നാളെ ആ തീരുമാനമെടുക്കുന്നവർ തന്നെ നിങ്ങളായി മാറാനുള്ള പരിശ്രമങ്ങൾക്ക് നിങ്ങൾക്ക് കരുത്ത് പകരേണ്ട ഒരു കാലമാണ് ക്യാമ്പസ് കാലം. നിങ്ങൾ സമൂഹത്തിന്റെ ലീഡേഴ്സ് ആയിട്ട് മാറാൻ താല്പര്യമുള്ളവരും വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ആ മേഖലയിലും കൈവെക്കണം. എല്ലാവരും കൊടിപിടിച്ച് രാഷ്ട്രീയക്കാരനാവണമെന്ന് പ്രസംഗിക്കാനല്ല, പക്ഷെ കുറച്ചു പേരെങ്കിലും ആ മേഖലയിലും വേണം. കാരണം നാളെ നിങ്ങളുടെയും നാടിന്റെയും ഭാവിയെ സംബന്ധിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ ഇവിടെ ഗവൺമെന്റ്സ് എടുക്കുമ്പോൾ, ആ ഗവൺമെന്റുകളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് പ്രധാനമായിട്ട് റോൾ വഹിക്കുമ്പോൾ, അതിന്റെ ലീഡർഷിപ്പിൽ നിങ്ങൾ വന്ന് ഇവിടുത്തെ യുവ വനിതകൾക്ക് എന്ത് വേണമെന്ന് അവരെ വോയ്സ് ചെയ്യാൻ കഴിയാവുന്ന ആളുകൾ ലീഡേഴ്സായി വരണം. ലീഡേഴ്സിന്റെ മുമ്പിൽ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആവർത്തിച്ച് ശബ്ദമുയർത്തുന്നവർ മാത്രമല്ല, ആ ലീഡറായി മാറേണ്ടവർ തന്നെ നിങ്ങൾക്കിടയിലുണ്ട്.
അതുപോലെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നിങ്ങളെ നോക്കിക്കാണുന്നത്. ഒരാളുടെ ആശംസകൾ കൂടി ഞാൻ ഈ യോഗത്തെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട പി കെ ഫിറോസ്, അദ്ദേഹം ഇന്ന് ഈ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഒരു സംഘടനാ പ്രവർത്തന സമരങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആശംസകൾ, അഭിവാദ്യങ്ങൾ അഭിമാനത്തോടെ ഈ കോളേജിനെ അറിയിക്കാൻ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ അറിയിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഐക്യവും സ്നേഹവും ഒക്കെ നിലനിർത്താനും ഈ തലമുറകൾക്കിടയിൽ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകുന്നവർക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരണം നടത്താനും കഴിവുള്ളവരും നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തമുണ്ടായി, 186 മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ചിലതിന് കൈകൾ മാത്രം, ചിലതിന് കാലുകൾ മാത്രം, ചിലത് മുഖം മാത്രം, ചിലത് ശരീരഭാഗം മാത്രം. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ആ 186 മൃതദേഹങ്ങളെ അടക്കം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ പേരറിഞ്ഞുകൂടും, അവരുടെ ജാതി ഏതാണെന്ന് അറിഞ്ഞുകൂടും, അവരുടെ മതം ഏതാണെന്ന് അറിഞ്ഞുകൂടും. അപ്പൊ 186 പേർക്കും ഹൈന്ദവ മതാചാര പ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ നടത്തി. 186 പേർക്കും അവിടെ മയ്യത്ത് നമസ്കരിച്ചു. 186 പേർക്കും പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് അവിടുത്തെ അന്ത്യകർമ്മങ്ങൾ നടത്തി. അവരുടെ DNA ടെസ്റ്റ് നടത്തിയിട്ട് ഒരു ബോട്ടിലിനകത്ത് അവരുടെ പേരുകൾ എഴുതി, അവരുടെ പിന്നെ നമ്പർ എഴുതി വെച്ചിട്ട് ഒരു ബോട്ടില് കുഴിയിനകത്തും ഒരു ബോട്ടില് കുഴിക്ക് പുറത്തും വെച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ നാളെ അത് പുറത്തെടുത്ത് അവനവൻ്റെ ആചാരപ്രകാരം നടത്താൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നാട്ടിൽ 186 ആളുകൾ മരിച്ചു വീണപ്പോൾ അവരുടെ അന്ത്യകർമ്മങ്ങൾക്ക് ജാതിയും മതവും ഒന്നും തടസ്സമായില്ല. അതിൻ്റെ പേരിൽ പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനോട് കൂടെ ചേർന്ന് നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി നിലനിൽക്കുകയാണ്. ആ ഭിന്നിപ്പുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ ചെറുക്കാനുള്ള പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും വിഭാഗീയത കൊണ്ട് ഒരു നാടും ഒന്നും നേടുന്നില്ല. വർഗീയത കൊണ്ടും ഒരു നാടും ഒന്നും നേടുന്നില്ല. സമാധാനം കൊണ്ടാണ് ഒരു നാടിന് വളർച്ച ഉണ്ടാവുന്നത്, ഐക്യം കൊണ്ടാണ് ഒരു നാടിന് പുരോഗതി ഉണ്ടാവുന്നത്. അതിനുവേണ്ടി ശബ്ദമുയർത്താനും നാടിൻ്റെ ഐക്യത്തെയും ഭരണഘടനയും ചേർത്ത് പിടിക്കാനും കഴിയാവുന്ന രാഷ്ട്രീയ ബോധം ഈ വിദ്യാർത്ഥികളിൽ ഉണ്ടായിരിക്കേണ്ട കാലം കൂടിയാണ്. അതിനും പ്രചോദനമായിട്ട് ഈ യൂണിയൻ മാറട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തികൾക്കും ആശംസകൾ നേരുന്നു. യൂണിയന്റെ ആക്ടിവിറ്റീസിൽ ഞാൻ യൂണിയനോടും പറയുന്നു, കൺവെൻഷണൽ യൂണിയൻ ആക്ടിവിറ്റീസ്, ഒരു കോളേജ് യൂണിയൻ ഉദ്ഘാടനം, ഒരു ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം, ഒരു ആർട്സ് ക്ലബിന്റെ ഫെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൺവെൻഷണൽ ആയിട്ട് നടക്കുന്നതിനോടൊപ്പം ഈ ക്യാമ്പസിലെ കുട്ടികളുടെ ശബ്ദമായി, അവരുടെ കഴിവുകളെ ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഈ കോളേജ് യൂണിയൻ മാറാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറച്ച പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. അങ്ങനെയായി നിങ്ങളുടെ യൂണിയൻ മാറട്ടെ. ഞങ്ങളൊക്കെ അഭിമാനത്തോടെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ തന്ന ഈ വേദിക്കും ക്ഷമയോടെ കേട്ട ഈ നിമിഷങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും പാലക്കാടിൻ്റെയും വടകരയുടെ എല്ലാം സ്നേഹാശംസകൾ നേരുന്നു. അഭിമാനമാണ് കണ്ണൂരിലെ വനിതാ കോളേജ്. നാളെ നാടിൻ്റെ ചരിത്രം രേഖപ്പെടുത്തേണ്ട നാമധേയങ്ങൾ ഈ ക്യാമ്പസിന്റെ പടികടന്നെത്തുന്നത് കാണാൻ സമൂഹം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു. ചേസ് യുവർ ഡ്രീംസ്, ബി ബോൾഡ് ഇനഫ് ടു റേസ് ക്വസ്റ്റ്യൻസ്. ആരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ടതില്ല, ആരുടെ മുമ്പിലും നിങ്ങളുടെ അസ്തിത്വം അടിയറവ് പറയേണ്ടതില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോകത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നിങ്ങൾ തന്നെ നേതൃത്വം നൽകുമ്പോൾ അതിനോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ വർഷത്തെ കോളേജ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു.